നമ്മൾ പണ്ട് വാട്ടർ കളർ അല്ലെങ്കിൽ അക്രീലിക് ഓയിലൊക്കെയാണ്. ഇപ്പം തന്നെ പുതിയതായിട്ട് കുറേ ഉണ്ട്, ഗുവാഷ് എന്നൊക്കെ പറയും. അതൊരു പ്രത്യേക ഒരു മീഡിയമാണ്, നല്ല രസമാണ് അത്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൻ്റെ മുന്നിലാണ്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആളുടെ പേര് അന്ന ജോവിറ്റ എന്നാണ്. ഒരു ഫ്രീലാൻസ് ഇലസ്ട്രേറ്ററാണ്, ആർട്ടിസ്റ്റാണ്, ഫിലിംസിന് വേണ്ടിയിട്ട് സ്റ്റോറി ബോർഡുകൾ ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ സ്കെച്ചുകൾ ചെയ്യുന്നുണ്ട്, അനിമേറ്ററാണ്. ആർട്ടിൻ്റെ മേഖലയിൽ അന്നയുടെ കരസ്പർശം ഏൽക്കാത്ത സ്ഥലങ്ങളില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നാളെ ലോകം മുഴുവൻ അംഗീകരിക്കാൻ പോകുന്ന ഒരു കലാകാരിയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഈ മേഖലയിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളിലൂടെ മറ്റൊരാൾക്ക്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ്, ഇതിലൂടെ എങ്ങനെ ഒരു കരിയർ കണ്ടെത്താം, അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. സോ നമുക്ക് ഇനി അന്നയുടെ വീട്ടിലേക്ക് പോവാം. മോഹൻ സാർ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ലിയോ 13 സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന മാഷാണ്, അപ്പോൾ ജോയിറ്റയുടെ ഫാദറാണ്. ഇന്നിപ്പോൾ നമ്മൾ ജോയിറ്റയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ജോയിറ്റയെക്കുറിച്ചുള്ള നിരവധി വിശേഷങ്ങളൊക്കെ അറിയാം. ഹലോ ഫ്രണ്ട്സ്, അന്ന ജോയിറ്റ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഇൻട്രോ തന്നിട്ടുണ്ടായിരുന്നു അന്നയെക്കുറിച്ച്. അപ്പോൾ അന്നയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം, ആർട്ടിൻ്റെ മേഖലയെക്കുറിച്ച് കൂടുതൽ വളരെ വ്യക്തമായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കും. അന്ന, വെൽക്കം ടു ഫാമിലി ടിപ്സ്. അന്നയെ കാണാനും അന്നയുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് കുറേയധികം പ്രേക്ഷകർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. സോ നമുക്ക് കുറേയധികം കാര്യങ്ങൾ അന്നയടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്ന് മുതലാണ് ഈ ആർട്ടിലേക്ക്, കലയിലേക്ക് ഈ ഒരു പ്രണയം തോന്നി? ശരിക്കും അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പ്രണയമായിരിക്കുമല്ലോ ആർട്ടിനോട് സാധാരണ വരുന്നത്, കൂടുതൽ ഇതിനോട് ഒരു പാഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ കുഞ്ഞുനാൾ മുതലാണോ അതോ ഒരു മുതിർന്ന ശേഷമാണോ ഈ ഒരു മേഖലയിലേക്ക് ഒരു പ്രണയം വന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് തിരിയാനായിട്ട് ഒരു തോന്നലുണ്ടായത് എപ്പോൾ മുതലാണ്? കുഞ്ഞാൾ തൊട്ടെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് അതിനകത്ത്. പ്രത്യേകിച്ച് അപ്പൂപ്പനാണ് ഞാൻ എപ്പോഴും കൂടെ എത്തി. സ്കൂള് പഠിക്കുന്ന പുള്ളി ഒരു കമ്പനിയായിരുന്നു, അങ്ങനെ എപ്പോഴും വരപ്പിച്ച് വരപ്പിച്ച് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ടൈമിലും എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പഠിത്തത്തെക്കാളിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിനകത്തുള്ള ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെ ഒരു 6th സ്റ്റാൻഡേർഡ് ഒരു 7th ആ ടൈമിലൊക്കെയാണ് ഒരു മാസ്റ്ററിനെ ഏൽപ്പിച്ച്, എന്ന് വെച്ചാൽ ബേസിക്സ് ഒരു ഒരാളുടെ ഗൈഡൻസിൽ പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വരയ്ക്കാൻ പഠിച്ചു തുടങ്ങിയത് ആ ടൈം തൊട്ടാണ്. ഈ ആർട്ടിൽ തന്നെ, പ്രത്യേകിച്ച് വരയിൽ തന്നെ നിരവധി വിഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നോ വന്നിരുന്നത്? അതോ അതെ, എനിക്ക് കൂടുതൽ എല്ലാവരും ആരെങ്കിലും മുഖം നോക്കി വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് തുടങ്ങിയത്. പോർട്രേറ്റ്സ് തന്നെ ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ വരയ്ക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സിനെ വരയ്ക്കും, അവരെ കാരിക്കേച്ചർ പോലെയൊക്കെ വരച്ചൊക്കെ നോക്കും. അപ്പം പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ കാണുമ്പോൾ അവർക്ക് അവരെൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് കുറച്ച് അതൊരു കുറച്ച് പ്രോത്സാഹനമാണ്. അങ്ങനെയാണ് വരച്ച് തുടങ്ങിയത്, അങ്ങനെ പോർട്രേറ്റ്സിൽ തുടങ്ങിയതാണ്. പിന്നെയാണ് എല്ലാം പല പല മീഡിയം എക്സ്പെരിമെൻ്റ് ചെയ്തു. പിന്നെ പതുക്കെ ഒരു കോളേജൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിജിറ്റലിലോട്ട് വന്നത്, ആ ഒരു മീഡിയം കൂടെ അപ്ലൈ ചെയ്തു. ഈ ആർട്ടിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് വളരെ കൃത്യമായിട്ട് അറിയണം. കാര്യം ഈ കാണുന്ന പ്രേക്ഷകർക്ക് പലർക്കും തന്നെ ഈ ഒരു മേഖലയിലേക്ക് തിരിയുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോയിറ്റിയുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഇതിൽ പ്രത്യേകിച്ച് നമുക്കിപ്പം വരയ്ക്കുന്നതിൽ മെയിൻ ആസ്വാദകർ നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മൾ ചുറ്റുപാടുള്ളവർ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതെനിക്ക് വലിയൊരു ഞാൻ ബ്ലെസ്സിങ് തന്നെ പറയാം. അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ പോലും ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴും അവർ പറയുന്നത് ഇതിലോട്ട് പോകും, ഇങ്ങനത്തെ കോഴ്സ് തന്നെ എടുക്കുക, ഇതിലെങ്ങനെയൊക്കെ ആ ഒരു കാലിബർ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ പോകുന്നത് നല്ലതാണ്. അതിനെക്കാട്ടിലും സപ്പോർട്ടും വിശ്വാസവും ഉണ്ടായിരുന്നു അവർക്കായിരുന്നു. അപ്പം അതെനിക്കൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വരച്ചാൽ തന്നെ ഒരു ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു ഓഡിയൻസൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യത്തെ ഓഡിയൻസ് ഫാമിലിയായിരിക്കും. അപ്പം ആ കാര്യത്തിൽ അച്ഛനമ്മയ്ക്കും പിന്നെ അച്ഛനും കൂടുതൽ ഇങ്ങനത്തെ ആർട്ടും മ്യൂസിക്കിലൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് അത് അങ്ങനെ ഒത്തിരി ഈസിയായി. ഞാനിരിക്കുന്ന അച്ഛനും മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരാൾ കൂടെയാണല്ലേ, വയലിൻ പ്രധാനമായിട്ട് വയലിൻ പഠിപ്പിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒരു കല ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ മോളുടെ ഉള്ളിലെ കലാവാസനയെ പെട്ടെന്ന് കണ്ടെത്താനും അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? അതെ അതെ, അത് ഇത്ര എളുപ്പമായിരുന്നു എനിക്ക്. കുറച്ചുകൂടി ഈസിയായി, അങ്ങനെ ആസ്വദിക്കുന്ന ഒരാളുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ജോയിറ്റ പഠിച്ചത് BA വിഷ്വൽ ആർട്സ് ആണ് അല്ലേ, അപ്പോൾ അതിനോട് അനുബന്ധിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഈ ഒരു മേഖലയിൽ പഠന സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട്? നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം നല്ല കോളേജുകളൊക്കെ ഇവിടെ ഉണ്ടോ, എങ്ങനെയാണ്?
ഒരു പരിധി വരെ ഉണ്ടെന്ന് പറയാം. എന്നാലും ഒരു അഞ്ചു വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലായിരുന്നു ആർക്കും. ഇങ്ങനത്തെ കോഴ്സ് ഉണ്ട്, ഓരോരുത്തർ അവരുടെ ടാലൻറ്റിനും എന്തെങ്കിലും സ്കിൽസിനനുസരിച്ചുള്ള കോഴ്സ് ഉണ്ടെന്നുള്ള ആർക്കറിയില്ല. ഞാൻ പോലും ഒരു ഈ ഒരു കോഴ്സിന് ചെയ്യുന്ന മുന്നേ എനിക്ക് അറിയാവുന്ന ആർക്കിടെക്ചർ ആയിരുന്നു, വരെയായിട്ട് ബന്ധപ്പെട്ട ആർക്കിടെക്ചർ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. പിന്നെയാണ് ഞാൻ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒത്തിരി കോഴ്സ് ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, വിഷ്വൽ ആർട്സ്, ഫൈൻ ആർട്സ്, അങ്ങനെ ഒരുപാട് കോഴ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ പെട്ടെന്ന് സാഡിക്കൊരു കോഴ്സിൽ കയറാതിരിക്കണമെന്നല്ല, അല്ലെങ്കിൽ പെട്ടു. അതുകൊണ്ട് വിഷ്വൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഫസ്റ്റ് ബാച്ചായിരുന്നു, ഞാൻ പഠിച്ച ഒരു കോഴ്സ്. അപ്പൊ അത് ഇത്തിരി എക്സ്പെരിമെന്റലായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച പേരിൽ വിഷ്വൽ ആർട്സ് ഉണ്ടെങ്കിലും പഠിച്ചത് വേറെ ഒക്കെ ആയിരുന്നു. പക്ഷെ അത് പക്ഷെ നമ്മൾ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കാനുള്ള ഗുണം എന്ന് വെച്ചാൽ കുറച്ച് കണക്ഷൻസ് കിട്ടും, കുറച്ച് ഇതുമായിട്ട് ഈ ഫീൽഡിലുള്ളവരുമായിട്ട് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പം അത് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് കോഴ്സ് എടുക്കുമ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊന്ന് റിസർച്ച് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. പ്രിയ സുഹൃത്തുക്കളെ, ബി എ വിഷ്വൽ ആർട്സ് ആണ് ജോവിറ്റ പഠിച്ചതെന്ന് നിങ്ങൾ കേട്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് റാങ്ക് കൂടെയാണ് ആൾ പാസ്സായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും അക്കാഡമിക്കലിയും ആൾ വെരി ടാലൻറ്റഡ് ആണ്. അപ്പോൾ അത്ര ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണ് നമ്മളിന്ന് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള അറിവുകൾ കിട്ടും ഈ മേഖലയെക്കുറിച്ച്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇപ്പോൾ ബി എ വിഷ്വൽ ആർട്സ് ജോവിറ്റ ഫസ്റ്റ് റാങ്ക് കൂടെയാണ് പാസ്സായത്, ശരിക്കും ഇതിലൊരു തുടർ പഠനം ഉണ്ടോ, അല്ല അത് ആഗ്രഹിക്കുന്നുണ്ടോ, അത് എങ്ങനെയാണ് ആ മേഖല, അതൊന്ന് പറയാമോ? അത് നിർബന്ധമില്ല ഈ കോഴ്സിന്. കാരണം ഈ കോഴ്സിന് നമ്മളൊരു ജോലിക്ക് അപ്ലൈ ആണെങ്കിൽ അവർ നമ്മുടെ സ്കിൽ സെറ്റാണ് മെയിൻ നോക്കുന്നത്, നമ്മുടെ സർട്ടിഫിക്കറ്റ് മാർക്കും നോക്കുന്നില്ല. നമുക്ക് എന്തോരം കഴിവുണ്ട്, എന്തോരം ക്രിയേറ്റീവ് ആണ് നമ്മളെന്നുള്ളതാണ് മിക്ക കമ്പനീസും നോക്കുന്നത്. പിന്നെ ആദ്യമായി നമ്മുടെ സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ നിന്നാലേ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഒരു രണ്ട് വർഷമെങ്കിലും എവിടെയെങ്കിലും നിൽക്കണം. അത് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമ്മൾ ഡെവലപ്പ് ചെയ്യും, സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത് വെച്ചാൽ നമുക്ക് അടുത്തലോട്ട് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങിയതിന് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വേണം. അതുകൊണ്ട് ഒരു രണ്ട് വർഷങ്ങളിൽ കമ്പനിയിൽ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് സ്കിൽസ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് പോകാനും ഇതൊക്കെ പറ്റും. അപ്പം മെയിൻ ഉള്ള സ്കിൽസാണ് നമ്മുടെ മാർക്കിനെക്കാട്ടിലും. പിന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് എക്സ്ട്രാ ഒരു ആഡ് ഓൺ പോലെ, ഇപ്പം ഞാൻ എം എ എടുത്തായിരുന്നു, ആനിമേഷനിൽ എടുത്തായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആനിമേഷൻ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ബി എ പഠിച്ചത്. പക്ഷേ ആനിമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ കൂടെ എടുത്തു ആനിമേഷൻ കൂടെ പഠിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വേറെ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ പഠിക്കാം, പക്ഷേ നിർബന്ധമില്ല. എല്ലാവരും സ്കിൽസാണ് നോക്കുന്നത് ഈ ഒരു ഫീൽഡിൽ. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യം ചോദിച്ചാൽ, പലർക്കും ഉള്ളൊരു സംശയമാണ്, ശരിക്കും സ്കില്ലുള്ള കുട്ടികൾ പോലും അവർക്ക് ഈ മേഖലയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ തന്നെ പേരൻസ് വീട്ടിൽ എല്ലാവരും തന്നെ പറയുന്നൊരു കാര്യമാണ് ഈ ഒരു മേഖലയിലോട്ട് നീ പോയി കഴിഞ്ഞാൽ നിൻ്റെ കരിയർ എത്രത്തോളം മുന്നോട്ട് പോകും, ഒരു ജീവിതം വിജയിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം, ഇതിനകത്ത് നല്ലൊരു തൊഴിൽ സാധ്യത, ഇതൊക്കെ വളരെ കുറവാണ് ഇവിടെ എന്നൊക്കെ ആണ് മിക്കവരും പറയുന്ന ഒരു, എത്രത്തോളം അത് ശരിയാണ്? വിചാരിച്ചാലൊക്കെ പറ്റും, വലിയ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എനിക്കതിന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു പരിധി വരെ ഒരു സപ്പോർട്ടും എപ്പോഴും ഒരു ചിലപ്പോൾ സമയം എടുത്തേക്കാം, ഒരു 10 വർഷം എടുത്തേക്കാം. പക്ഷേ 10 വർഷത്തേക്ക് ചില പാരൻസിന് അത്രയും ക്ഷമയോടെ അവരിയ്ക്കത്തില്ല, അവർ പുഷ് ചെയ്യും. പക്ഷേ ഇത്രയെങ്കിലും ഒന്ന് ശ്രമിക്കാം, ഒന്ന് പോർട്ട്ഫോളിയോ ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, അത്യാവശ്യം പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ ഫിലിം ഫീൽഡിലൊക്കെ ആണെങ്കിൽ അവർ ചിലവരൊക്കെ ഷോർട്ട് ഫിലിംസൊക്കെ എടുക്കും, ഒരു പോർട്ട്ഫോളിയോ ആക്കും, ഫിലിം ഫെസ്റ്റിവലിലൊക്കെ സബ്മിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് എവിടെയൊക്കെ അങ്ങനെ സോഴ്സ് ഉണ്ടോ അത് സൈഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും നല്ല സൈഡ് ഹസ്റ്റിലായിട്ട്. എന്തായാലും ഒരു കൃത്യമായിട്ടൊരു ജോലി ഇരിക്കട്ടെ അച്ഛനമ്മേനെ സമാധാനിപ്പിക്കാൻ, എന്നിട്ട് സൈഡിൽ ഇതൊരു എന്തെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലായി, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ എല്ലാവരും ഒന്ന് ഓപ്പൺ മൈൻഡ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ബിനാലെ പോലുള്ള ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ സൊസൈറ്റി കൂടുതലും കലാകാരന്മാരെ അംഗീകരിക്കുന്ന ഒരു ലെവലിലേക്ക് മാറുന്നതിൻ്റെ സൂചന തന്നെ അല്ലേ അത്? ഓക്കെ, അത്തരം ഫെസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഫെസ്റ്റില് ഞാനിങ്ങനെ ലൈവിലൊക്കെ പോയിട്ടുള്ള ബിനാലയിൽ ഇതുവരെ പങ്കെടുത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ബിനാലെ പോയി കാണുന്നതൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ എന്തെങ്കിലും ലൈവായിട്ട് എന്തെങ്കിലും ഫെയർ ഫൺ ഫെയർ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ലൈവ് കാരിക്കറ്ററൊക്കെ ചെയ്യാറുണ്ട്, അവിടെ പോയി ഒരു സ്റ്റോളിട്ട് ഇരുന്നിട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇരുന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് കളക്ഷൻസൊക്കെ വേണമെന്നുണ്ട്, എന്നിട്ട് എവിടെയെങ്കിലും എക്സിബിറ്റ് ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ. ഓരോ ദിവസം ചെല്ലുന്നതോറും അഡ്വാൻസ് ടെക്നോളജീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആർട്ടിൻ്റെ മേഖലയിൽ അഡ്വാൻസ് ടെക്നോളജീസ് എത്രത്തോളം ജോവിറ്റ യൂസ് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോഴും പഴയ വർക്ക്സ് എപ്പോഴും ഒരു കളക്ഷനായിട്ട് വെക്കാറുണ്ട്. അത് കളയാറില്ല എന്ന് വെച്ചാൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ തന്നെ നോക്കാറുണ്ട്, സ്വന്തമായിട്ട് അവരൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. പഴയത് വെച്ച് നമ്മൾ എന്തോരം മെച്ചമായി. ഇപ്പോൾ തന്നെ ഒരു മീഡിയംസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പണ്ട് വാട്ടർ കളർ അല്ലെങ്കിൽ അക്രീലിക് ഓയിലൊക്കെയാണ്, ഇപ്പോൾ തന്നെ പുതിയതായിട്ട് കുറേ ഉണ്ട് ഗുവാഷ് എന്നൊക്കെ പറയും. അതൊരു പ്രത്യേക ഒരു മീഡിയമാണ്, നല്ല രസമാണ് അത്. അപ്പം ഇതൊക്കെ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുറച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. പുതിയതായിട്ട് കുറേ ആർട്ടിസ്റ്റുമാരായിട്ടൊക്കെ നമ്മളിങ്ങനെ അവരെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുമ്പം അവരൊക്കെ ഓരോ യൂസ് ചെയ്യുന്ന മീഡിയം അനുസരിച്ച് വരാറുണ്ട്. പിന്നെ ടെക്നോളജി വൈസ് നോക്കുമ്പോഴും ഡിജിറ്റൽ മീഡിയത്തിൽ തന്നെ ഒത്തിരി സോഫ്റ്റ്വെയർസ് അഡ്വാൻസ്ഡായി. പണ്ട് ഫോട്ടോഷോപ്പ് മാത്രമേ വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ കയ്യിൽ തന്നെ ടാബ്ലെ അവിടെ
കൊണ്ടുവരണമെങ്കിൽ ഇരുന്ന് വരയ്ക്കാം. അങ്ങനത്തെ ഒരു സൗകര്യമായി. സോഫ്റ്റ്വെയർസ് കുറേ അഡ്വാൻസ്ഡായി. ഇപ്പം ഞാൻ ഗൂഗിളിൽ യൂസ് ചെയ്യുന്ന പ്രോക്രിയേറ്റ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ്. അതിലാകുമ്പോൾ ആനിമേഷൻ ചെയ്യാം, ഇലസ്ട്രേഷൻ ചെയ്യാം, അപ്പം നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും പഠിപ്പിക്കുന്ന ടൈമിലൊക്കെ അത് എളുപ്പമാണ് ചെയ്യാം. അപ്പം എപ്പോഴും അതുമായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. അറിഞ്ഞിരിക്കുക, കുറേ ഫോളോവേഴ്സിനെ അത് ആർട്ടിസ്റ്റിനെയൊക്കെ ഫോളോ ചെയ്യുക, അങ്ങനെ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഐപാഡിലോട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്? പേപ്പറൈസ് ശരിക്കും ഉപേക്ഷിച്ചു, ആ ഒരു കാലഘട്ടം കഴിഞ്ഞോ? ഇല്ല, ഉപേക്ഷിച്ചിട്ടില്ല, ഒരിക്കലും ഇല്ല. അത് ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ സ്കെച്ച് ബുക്ക് കാര്യം, അത് ഈ ഒരു ഇതുപോലത്തെ ഒരു സ്കെച്ച് ബുക്ക് ഞാൻ കാര്യം. ഇതാകുമ്പം ഞാൻ അന്നേരം കാണും. ഇപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പം അന്നേരം കാണുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് വരയ്ക്കും, സ്ഥലങ്ങളൊക്കെ വരയ്ക്കും. അപ്പോൾ അതെപ്പോഴും ഉണ്ട്, അതെപ്പോഴും വേണം. പേപ്പർ വിടാൻ പാടില്ല, അത് ഡെയിലി സ്കെച്ചസ് എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും കൈ എപ്പോഴും എക്സസൈസ് ആയിരിക്കും. അല്ലാതെ വർക്കിൻ്റെ ഒരു കൺവീനിയൻസിനാണ് ഞാൻ ഈ ഐപാഡ് യൂസ് ചെയ്തത്. എന്തായാലും പെട്ടെന്ന് എന്തെങ്കിലും വരച്ചു കൊടുക്കാനും അയച്ചു കൊടുക്കാനും ഒരു അവരെപ്പോഴും സോഫ്റ്റ് കോപ്പിയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, എന്തെങ്കിലും സൈസ് എന്തെങ്കിലും ഡിഫറൻസ് വരും. അപ്പോൾ അതിനുള്ളൊരു കൺവീനിയൻസിനാണ് ഞാൻ ഡിജിറ്റലി കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ അറിയണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുപോകും. പ്രിയ സുഹൃത്തുക്കളെ, ജോയിച്ച ഒരു ഫിലിംസിന് നിരവധി ഫിലിംസിന് വേണ്ടിയിട്ട് സ്റ്റോറി ബോർഡ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പോസ്റ്റർ സ്കെച്ചുകൾ ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഫിലിമിലോട്ട് എത്തപ്പെട്ടത്? ഫിലിം ആ ഒരു വഴി കിട്ടിയത് കോളേജിൽ നിന്ന് തന്നെയാണ്. ഞാനൊരു മീഡിയ കോഴ്സ് പഠിച്ചതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ കണക്ഷൻ ഉള്ളതുകൊണ്ട് അത് കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം പ്രത്യേകിച്ച് എം എ പഠിക്കുമ്പോൾ ഞാൻ സൈഡിലെ ജോലിയും കൂടെ ചെയ്യുമായിരുന്നു, ഫ്രീലാൻസായിട്ട് വരച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങളുടെ ഒരു ഫാക്കൽറ്റി ഒരു സാറ് തന്നെ സാറിൻ്റെ മൂവിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോറി ബോർഡ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു. പക്ഷേ അതെനിക്ക് വേറെ സ്ഥലത്ത് പോർട്ട്ഫോളിയോ ആയിട്ടൊക്കെ വെക്കാൻ പറ്റി. അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കിപ്പം ഈയിടെ തിരികെ ഇറങ്ങിയായിരുന്നു, മറ്റേ ജോർജ് കോറയുടെ തിരികെ. അതിനെനിക്കൊരു പോസ്റ്റർ ചെയ്യാൻ പറ്റി, ആദ്യത്തെ ഒരു ഡെബ്യൂ പോസ്റ്ററായിട്ട് ചെയ്യാൻ പറ്റി. ആ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ പതുക്കെ പതുക്കെ ചിലർക്ക് ഒന്ന് പബ്ലിക് കോൺഫിഡൻഷ്യലാണ്, ചില നെറ്റ്ഫ്ലിക്സിലുള്ള അതും കുറച്ച് പ്രൈമിലുള്ള അവർക്ക് പിച്ച് ഡെക്ക് എന്നൊക്കെ പറയും. ഒരു ഫിലിം സബ്മിറ്റ് ചെയ്യുന്ന മുന്നേ അവർ ഇതേപോലെ ഇപ്പോൾ എല്ലാ OTTയിൽ ഫിലിം ഇറങ്ങുന്നതുകൊണ്ട് അവർക്ക് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കണം ഈ പ്ലാറ്റ്ഫോംസിൽ ഈ ഫിലിം മേക്കേഴ്സിന്. അപ്പോൾ അതിലൊരു 5-6 ഫ്രെയിം ആ ഫിലിമിൻ്റെ എന്തെങ്കിലും സ്റ്റാർട്ട് ടു എൻഡ് വരുന്നത് എന്തെങ്കിലും ഒരു ഫ്രെയിംസ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതെനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എവിടെയും പോർട്ട്ഫോളിയോ വെക്കാനും പറ്റത്തില്ല, അത് ഫിലിം ഇറങ്ങാതെ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ വർക്ക്സൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ജോയിച്ച ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ടല്ലേ, ഇപ്പം നല്ല രീതിയിൽ വർക്കുകൾ കിട്ടുന്നുണ്ടോ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുമ്പോൾ? ആ അതെ അതെ, ഞാൻ ഫസ്റ്റ് 2 ഇയേഴ്സ് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് ഞാൻ കമ്പനി ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. പിന്നെയാണ് അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ക്ലയൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളതൊക്കെ. പിന്നെ ഒരു കഴിഞ്ഞ വർഷം എന്തോ ഒരു ആയപ്പോഴാണ് ഞാൻ പക്ക ഫ്രീലാൻസ് തന്നെ ആയത്. അപ്പോൾ എനിക്ക് കൂടുതലും കിട്ടുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ ഒരു പബ്ലിക് ഒരു ബിസിനസ് അക്കൗണ്ടായിട്ടാണ് വെച്ചേക്കുന്നതിനകത്ത്, ആർട്ട് അക്കൗണ്ട് പോലെ. അപ്പം ആദ്യം ഫ്രീലാൻസിൽ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ആദ്യം ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വരയ്ക്കും, നമുക്കറിയാവുന്നവരൊക്കെ വരയ്ക്കും. ആദ്യം കുറച്ച് ഫ്രീ വർക്ക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, ആദ്യം ഒരു റവന്യൂ ഒന്നും വരത്തില്ല. അപ്പം അതുകൊണ്ട് ഫ്രണ്ട്സിനെ ഞാൻ വേറെ രീതിയിൽ അവരെ ഒരു ആർട്ട് ഫോമിൽ വേറെ പെയിൻറ്റിങ് സ്റ്റൈലൊക്കെ ചെയ്യും, അതിട്ടിട്ട് പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഞാൻ ഫ്രണ്ട്സിന് കമ്മീഷൻ ചെയ്തൊരു വർക്കാണെന്നുള്ള രീതിയിൽ പറയും. പക്ഷേ അത് കാണുമ്പം ആൾക്കാർ ഓക്കെ എന്നെയും അതുപോലെ വരച്ചാൽ കൊള്ളായിരുന്നല്ലോ, അങ്ങനെയാണ് നമുക്ക് ഓർഡർ വരുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ഇടുന്ന പോലെ വയ്ക്കും, നമ്മൾ ആരെങ്കിലും വേറെ രീതിയിൽ ഇപ്പോൾ വെഡിങ്ങിനാണെങ്കിലും ബർത്ത്ഡേയിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഇലസ്ട്രേഷൻ അവരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി തീമിലൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ അത് കാണുമ്പം അവരുടെയും അവർക്കും വേണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അപ്പം അങ്ങനെയാണ് ഞാൻ എപ്പോഴും സ്ഥിരം പബ്ലിഷ് ചെയ്യും. വർക്ക് ഇൻ പ്രോഗ്രസ്സൊക്കെ ഞാൻ എപ്പോഴും ഒരു വീഡിയോ പോലെയൊക്കെ ഇടും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറച്ച്, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് അങ്ങനെ ചെയ്താണ്, അതിൽ കൂടെയാണ് കൂടുതലും ഫ്രീലാൻസിന് ക്ലയൻസിനെ കിട്ടിയിട്ടുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, ജോയിച്ചയുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഈ വീഡിയോയുടെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക. അത് മാത്രമല്ല, ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിച്ച തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഓക്കെ, ജോയിച്ചയുടെ ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? ഈ കോവിഡൊക്കെ വരുന്ന മുന്നിൽ വേറെ പ്ലാൻസ് ആയിരുന്നു, കുറച്ച് സ്റ്റുഡിയോസൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ലിമിറ്റഡ് ആയിപ്പോയി, നമുക്ക് പെട്ടെന്ന് എല്ലാം ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു സ്വന്തം ആ ഒരു എന്തെങ്കിലും മെർച്ചൻഡൈസിൽ നിൽക്കാൻ ഞാൻ നോക്കുന്നുണ്ട്, പ്രോഡക്റ്റ് ഡിസൈനിലൊക്കെ ഒന്ന് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ് ഈ വർക്ക്ഷോപ്സൊക്കെ ഓൺലൈനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ. ഇത് കോവിഡിന് മുന്നേ ഞാൻ വിചാരിച്ചുകൂടിയില്ല ഇങ്ങനെയൊക്കെ ക്ലാസ്സൊക്കെ എടുക്കാൻ പറ്റുമെന്ന്. അപ്പം അത് വന്ന് പിന്നെ ആ പ്ലാൻസൊക്കെ പോയി. പിന്നെ ഇപ്പം കോവിഡിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഞാൻ ഈ പ്രോഡക്റ്റ് ഡിസൈനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പ്രിൻറ്റ് മീഡിയ
അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ വർക്ക്ഷോപ്പ്സ് കുറച്ചുകൂടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചില കോളേജസിലാണെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പ്, പിന്നെ റെഗുലറായിട്ട് എല്ലാ മാസവും കുട്ടികൾക്കൊക്കെ ഒരു വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതങ്ങനെ പോകുന്നു. പക്ക ഫ്യൂച്ചറിൽ ഞാൻ അങ്ങ് ആ ഒരു എക്സ്ട്രീമിലോട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം ഭയങ്കര ലൈഫ് ഇപ്പോൾ ഒരു അൺസർട്ടൺ ആയിട്ട് നിൽക്കുന്നത്, എന്തും സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഒരു വർഷത്തേക്കുള്ളൊരു പ്ലാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇങ്ങനെ ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട്. എനിക്ക് ഇറ്റാലിയൻ ആ ഒരു ഇതൊക്കെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാലിയൊക്കെ പോകണമെന്നുണ്ട്. അവിടെ ആർട്ട് അവിടെ ഭയങ്കര ചീപ്പാണ്, എല്ലാം പെയിൻറ്റിങ്സൊക്കെ ഭയങ്കര ചീപ്പാണ് അവിടെ. ഇവിടെ പോലും നമ്മൾ ഭയങ്കര ലക്ഷങ്ങൾക്ക് വിൽക്കുന്ന ക്യാൻവാസൊക്കെ അവിടെ ഭയങ്കര നല്ല രസമായിട്ടുള്ള ക്യാൻവാസൊക്കെ ആയിരിക്കും, പക്ഷേ ഭയങ്കര ചീപ്പായിട്ടൊക്കെ വയ്ക്കും അവിടെ. അപ്പം പക്ഷെ അവിടെ ഭയങ്കര ടാലൻ്റ്, അവിടെ മുക്കിലും മൂലിലും ആർട്ടിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, ചും പെയിൻറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുന്നുണ്ട്. ഇപ്പം ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് നടക്കത്തില്ല. ഇപ്പോൾ ജോയിച്ച നിരവധി കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അല്ലേ? ആ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഞാൻ തുടങ്ങി. കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ ആയപ്പോഴാണ്, വെറുതെ ഒന്ന് ഫേസ്ബുക്കിൽ വെറുതെ ഇട്ടതാ. അപ്പം ഇവിടുത്തെ കുറച്ച് അയൽവക്കത്തിലെ പിള്ളേർ മാത്രമേ ഒന്ന് വരും, രണ്ടു മൂന്ന് പിള്ളേർ വരും. പിന്നെ അവർ വരയ്ക്കുന്നതിനേക്കാളും കൂടുതൽ അവരെന്തെങ്കിലും സ്റ്റോറീസൊക്കെ അവരെ കൊണ്ടാക്കും, സംസാരിക്കും. അപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്. അത് മാത്രമല്ല, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിൽ നമുക്ക് ഉണ്ടാകും. അതെ അതെ, എനിക്കും ഇടയ്ക്ക് ഒരു ബ്രേക്ക് ആകും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അവരുമായിട്ടൊന്ന് എൻഗേജ് ചെയ്യുമ്പം നമ്മളൊരു കുറച്ചുകൂടെ ഒന്ന് മൈൻഡ് ഫ്രീ ആകും, കുറച്ച് സ്ട്രെസ്സൊക്കെ മാറും, രസമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളും ശരിക്കും കൂടുതൽ നന്നായിട്ട് പഠിക്കുകയല്ലേ ചെയ്യുന്നത്. അതൊരു എന്തോ ഒരു ഫ്രൂട്ട്ഫുൾ ആവുന്നുണ്ട്. നമ്മൾ അവർക്കൊന്ന് സ്പ്രെഡ് ചെയ്യുമ്പം, ആ ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. തുടക്കത്തിലുള്ള ആദ്യത്തെ ക്ലാസ്സിലൊക്കെ എനിക്ക് ആദ്യം കുറച്ച് നെർവസ് ആയിരുന്നു, പഠിപ്പിച്ച അവർക്ക് മനസ്സിലാവുമോ, അവർ ടെക്നിക്കൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നുള്ളൊരിതുണ്ട്. പിന്നെ എല്ലാവരോടും ഒരു റിവ്യൂ ഒക്കെ ചോദിക്കും, അവർ റിവ്യൂസൊക്കെ ഇടുമ്പം പിന്നെ മനസ്സിലായി അവർക്ക് ഇത് ആവശ്യമുണ്ട്, ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി, അങ്ങനെ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതും നല്ല കുറച്ച് കുറേ പേർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും എന്തായാലും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കുറേയധികം നേരം ജോയിച്ചയായിട്ട് നമ്മൾ സംസാരിച്ചു. നിങ്ങൾക്ക് നിരവധി ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, അത് ആ ഒരു ഐഡി മുഖേന നിങ്ങൾ ജോയിച്ചയായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നിരവധി നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. സോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കാണാം മറ്റൊരു സബ്ജക്റ്റുമായിട്ട്. ബൈ ബൈ. വിങ്സും കാലും ലൈറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ, എന്നാലും നമുക്ക് അകത്ത് സർക്കിളൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാൻ പറ്റും. കണ്ണ് എങ്ങനെ വേണേലും വരും, പാട്ടിനായിട്ട് കണ്ണു വരണോ, വലിയ കണ്ണു വരണോ, ചെറിയ കണ്ണു വരണം, നീ അന്ന് വാല ബേർഡായില്ലേ, നീ അകത്തുള്ള സർക്കിൾസ് ഞാൻ ഈ ബേർഡിനോട് എന്തെങ്കിലും എക്സ്പ്രഷൻ കൊടുക്കാൻ ചിരിക്കുന്ന പേടുക. പെണ്ണ് കിട്ടിയില്ലേ അപ്പൊ.